നമസ്കാരം. കേരളം എന്ന നാടിൻ്റെ സാമ്പത്തിക അടിത്തറയെക്കുറിച്ച് പറയുമ്പോൾ ആരും വിട്ടുകളയാത്ത ഒന്നാണ് പ്രവാസികളുടെ പങ്ക്. പ്രവാസ നാടുകളിൽ നിന്ന് ഇന്നാട്ടിലേക്ക് ഒഴുകിയ പണത്തിൻ്റെ കണക്ക്. മലയാളി പകുതിയിലേറെ പ്രവാസ ലോകത്തേക്ക് കൂടുമാറിയ കാലവുമാണ്. എന്നിട്ടും പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു വരുന്നവരോട് അയിത്തം കാണിക്കുകയാണ് ഭരണകൂടങ്ങളും അധികൃതരും എന്ന പരാതി എന്തുകൊണ്ട് ഇപ്പോഴും ബാക്കിയാകുന്നു? കഴിഞ്ഞ ദിവസമാണ് നൂറുകണക്കിന് വരുന്ന പ്രവാസികൾ പ്രവാസി ലീഗിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. 60 കഴിഞ്ഞ പ്രവാസികൾക്ക് അംഗത്വം എടുക്കുന്നതിന്, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന്, പ്രവാസി ക്ഷേമനിധിയിൽ മാറ്റം വരുത്തുക, പ്രവാസി പെൻഷൻ വർദ്ധിപ്പിക്കുക, പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുക തുടങ്ങി പരിഹരിക്കാത്ത ഒട്ടേറെ നിവേദനങ്ങളുടെ പട്ടിക നിരത്തുന്നു മുൻ പ്രവാസികൾ. പ്രവാസി ക്ഷേമ ബോർഡുകൾ കയ്യും കെട്ടിയിരിക്കുകയാണ്. പരിശോധിക്കുന്നു ഗൾഫേറ്റ്. സ്വാഗതം. പ്രവാസി ലീഗ് പ്രസിഡന്റ് ഹനീഫ മുന്നിയൂർ നമുക്കൊപ്പം ചേരും. ഇപ്പോൾ KMCC നേതാവ് ഹസൻ ചാലിൽ, ഒപ്പം പ്രവാസി വെൽഫെയർ ബോർഡിന്റെ ചെയർമാൻ KV അബ്ദുൽ ഖാദറും നമുക്കൊപ്പം ചേരും. ആദ്യം ശ്രീ ഹസൻ ചാലിൽ, വലിയ രീതിയിലുള്ള പരാതി പ്രവാസി ലീഗിന്റെ ഭാഗത്തു ഉയരുക, അതൊരു സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് കടക്കുക, സമരത്തിലേക്കെല്ലാം കടക്കുക, തിരിച്ച് എത്തുന്നവർക്ക്, പ്രവാസ ജീവിതം അവസാനിപ്പിച്ചെത്തുന്ന പ്രവാസികൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് സർക്കാർ എന്നാണ് അവകാശവാദം, അതൊന്നുമില്ല എന്ന് പറയുന്നതിൽ സാങ്കത്യമുണ്ടോ? ഇവിടെ ഏറ്റവും കൂടുതൽ അവഗണന ഏറ്റുവാങ്ങുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ. അതൊരുപാട് കാലമായി ഉയർന്നു വരുന്ന ന്യായമായിട്ടുള്ള ഒരു പരാതിയുമാണിത്. കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇതില് യാതൊരു വിധത്തിലുള്ള പരിഹാര മാർഗങ്ങളും തേടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജനിച്ച നാട്ടില് തൊഴിലും ജോലിയും കൂലിയും ഇല്ലാത്തതിൻ്റെ പേരിലാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ നല്ലൊരു ശതമാനം ആളുകൾ ഗൾഫ് രാജ്യത്തേക്ക് ചേക്കേറുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ, രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രവാസികൾ, അവരെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നേടുത്തവർ എന്ന് പറഞ്ഞ് തരുന്നവരെന്ന് ഗവൺമെന്റുകൾ തന്നെ വിശേഷിപ്പിക്കുമ്പോഴും, അവർ തിരിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ നിലവിൽ പ്രവാസ ലോകത്തേക്ക് ജോലിക്ക് തേടിപ്പോകുന്നവർക്കോ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നില്ല എന്നുള്ളതാണ്. പെൻഷൻ നൽകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. തുച്ഛമായിട്ടുള്ള 3000 രൂപ 60 വയസ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പെൻഷൻ, അത് മാത്രം പോരല്ലോ. ഇവിടെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡ് വഴി വിതരണം ചെയ്യുമ്പോൾ, ആ റേഷൻ കാർഡ് രണ്ട് തരംതിരിച്ചിട്ടാണല്ലോ ഉള്ളത്, BPL കാർഡും APL കാർഡും. എന്നാൽ ഈ ഇതിന്റെ കണക്കെടുപ്പ് വരുന്ന ഒരു ഫോമിൽ ഒരു ചോദ്യമുണ്ട്. ആരെങ്കിലും ഒരംഗം ഈ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരംഗം ഗൾഫിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അവിടെ ഉണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ ആ കുടുംബം പിന്നെ BPL കാർഡിൽ നിന്ന് പുറത്താണ്. യഥാർത്ഥത്തിൽ ഈ 60 വയസ്സ് കഴിഞ്ഞ് ഒരുപാട് രോഗങ്ങളുമായി തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ആരോഗ്യ പരിരക്ഷ, ഒരു സുരക്ഷാ സ്കീം അല്ലെങ്കിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കാൻ പോലും വകയില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ പിന്നെ പറഞ്ഞു വരുന്നത് പെൻഷൻ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പെൻഷൻ തുക വളരെ പരിമിതമാണ്. ഈ പെൻഷൻ തന്നെ തുക വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം പ്രവാസികൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി, ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം 10, 30, 35, 40 വർഷം ജോലി ചെയ്തിട്ടും സ്വന്തമായി വീടുണ്ടാക്കാതെ വാടക വീട്ടിൽ കഴിയുന്ന ധാരാളം പ്രവാസികളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് പിന്നെ ചികിത്സാ ചെലവിലേക്കും തിരിച്ചു വന്ന ആളുകൾ കഷ്ടപ്പെടുന്ന ഒരുപാടുണ്ട്. അവിടെ പുനരധിവാസം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പൊ സൗദിയിൽ നിത്താക്കാത്ത് വന്നു, 1000-ക്കണക്കിന് ആളുകൾ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നു. എവിടെയാണ് പുനരധിവാസം? അവര് ഹൈവേയുടെ വയ്യോരങ്ങളിൽ കുഴിമന്തിയും അതുപോലെ തന്നെ നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ച് അവരാൾ കഴിയുന്ന അവർക്കറിയാവുന്ന ജോലി ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലതും പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടതാണ് വരുന്നത്. മറ്റൊരു മാർഗമില്ല. പ്രവാസികൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസവും 25 വർഷം ഖത്തറിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു 2-3 ആളെ കണ്ടു. അവർ വീട്ടിൽ വന്നത് ആക്രി കച്ചവടത്തിലാണ്. ആക്രി കച്ചവടം എന്ന് അറിയാലോ, പഴയ സാധനങ്ങൾ പൊറുക്കി കൊണ്ടുപോയി
വേറെവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുമായി സംസാരിച്ചപ്പോൾ മറ്റൊരു മാർഗമില്ല, ജീവിക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. ഗവൺമെന്റുകൾക്ക് എന്തെല്ലാം ചെയ്യാം, ഗവൺമെന്റിന്റെ പ്രൊജക്ടുകൾ ശ്രീ കൊണ്ടുവന്ന് ഹസൻ ജാലൽ, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എപ്പോഴും പ്രത്യേകിച്ച് പ്രവാസി ക്ഷേമ വെൽഫെയർ ബോർഡ് അടക്കമുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നെല്ലാം പറയുന്നത് കൃത്യമായിട്ടുള്ള പദ്ധതികൾ അക്കമിട്ട് പറയുകയാണ്. മാത്രമല്ല ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് ഈ വിഷയത്തിനകത്ത് എന്നുള്ള ആരോപണവും വരാറുണ്ട്. ഇതിലൊരു രാഷ്ട്രീയവുമില്ല, ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളെ കുറിച്ച് കഥ എഴുതിയിട്ടുണ്ട്, പിന്നെ പാട്ടുപാടിയിട്ടുണ്ട്, സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ അവർക്ക് എന്തെങ്കിലും ലഭിക്കുക എന്നല്ലാതെ പാവപ്പെട്ട പ്രവാസികൾക്ക് അതുകൊണ്ട് ഒരു മെച്ചവുമില്ല. ഗവൺമെന്റ് ഇങ്ങനെ പലതും പറയും എന്നല്ലാതെ എവിടെയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തുനിന്ന് അവിടുത്തെ പിന്നെ പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റോ തിരിച്ചുവിടെ എത്തിയിട്ടുള്ള ഒരു പ്രവാസിയെ പുനരധിവസിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പദ്ധതിയും ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെയോ അല്ലെ കേരള ഗവൺമെന്റിന്റെയോ ഇടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് വളരെ വ്യക്തമാണ്. ഈ വിഭാഗം പ്രവാസി സമൂഹത്തോട് ഗവൺമെന്റുകൾ കാണിക്കുന്നത് തികഞ്ഞ അനീതിയാണ്. ഏറ്റവും വലിയ അവഗണന പേര് ഇപ്പം പുതുതായി വന്നിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളോട് കാണിക്കുന്ന പരിഗണന പോലും പ്രവാസികളോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത്രയേറെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അവിടെ ചോര നീരാക്കി കഷ്ടപ്പെടുന്ന പ്രവാസികളെ സംബന്ധിച്ചാൽ അവർക്ക് പ്രത്യേകമായി പാക്കേജുകൾ വാക്കിലല്ലാതെ പ്രവൃത്തിയിൽ കാണുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ തിരികെ എത്താം ശ്രീ ഹസൻ ജാലൽ. ഇപ്പോൾ ഹരീഫ മുനീറും പ്രവാസി ലീഗിന്റെ പ്രസിഡന്റും നമുക്കൊപ്പം ചേരുന്നു. എന്തെല്ലാം ആവശ്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുക? അങ്ങനെ വളരെ അസാധാരണമായിട്ടുള്ള കാര്യം കൂടിയാണ്, പ്രവാസികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സമരത്തിലേക്ക് കടക്കാറില്ല. അത് വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്നുള്ളൊരു അവകാശമാണ്. വസ്തുത്തിൽ വളരെ വളരെ സുപ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രവാസി ലീഗ് സമരം നടത്തിയത്. പ്രവാസി ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാല പ്രവാസികളോട് സർക്കാരുകൾ കാണിക്കുന്ന അനീതി വളരെ വലുതാണ്. നാടിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ ഏറെ പങ്കുവഹിച്ചവരാണ് പ്രവാസികൾ എന്നാണ് എല്ലാവരും പറയാറ്. പക്ഷെ അവരെ കാണുകയോ കേൾക്കുകയോ അവരുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. 60-കളിലും 70-കളിലും പ്രവാസ ജീവിതം നയിച്ച ആളുകൾ അവരുടെ ജീവിതത്തിലെ സായം ശ്രദ്ധയിൽ തിരിച്ചു വന്നവരാണ്. ഈ കാലത്ത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ ലഭിക്കാൻ ആ കാലത്ത് അവർക്ക് അർഹത ഉണ്ടായിരുന്നില്ല. അവരൊക്കെ പ്രായാധിക്യം കൊണ്ട് തിരിച്ചു വന്ന ആളുകൾ വീടുകളിൽ രോഗം ബാധിച്ചു കിടക്കുകയാണ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജീവിതത്തിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സൗകര്യം കാണലാണ് ആദ്യത്തെ വലുത്. കേരളത്തിലെ ആദ്യകാല പ്രവാസികൾ എന്ന് പറയപ്പെടുന്നത് രാജ്യത്തിന്റെ ആദ്യത്തെ വികസനത്തിന്റെ പൗരന്മാരാണ്. അവരെ കാണണം എന്ന് തന്നെയാണ് പ്രവാസി ലീഗ് ആവശ്യപ്പെടുന്നത്. 60 കഴിഞ്ഞ പ്രവാസികൾ എന്ന് പറയപ്പെടുന്നത് 60-കളിലൊക്കെ തന്നെ ലോഞ്ചിന് അല്ലെങ്കിൽ കപ്പലിന് ഹജ്ജ് വിസക്ക്, ഉംറ വിസക്ക് അങ്ങനെയൊക്കെ പോയ ഒരു വലിയ ജനവിഭാഗമാണ്. അവർക്ക് ജീവിക്കാൻ തന്നെ കഴിയാതെ കഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചു വന്നപ്പോ മറ്റു തരത്തിലുള്ള ചിന്തകൾ പോലും ഇല്ലാത്തവരാണ്. ഇന്നത്തെ പോലെ സാമ്പത്തിക ശേഷി കൈവരിക്കാൻ കഴിയാത്തവരും ജീവിതത്തിലെ ബാക്കി പത്രമായി ബാലൻസ് ഷീറ്റിൽ ഒന്നുമില്ലാത്തവരുമാണ്. അവരെ കാണാതെ പോകുമ്പോഴുണ്ടാകുന്ന പ്രയാസത്തെയാണ് പ്രവാസി ലീഗ് സൂചിപ്പിക്കപ്പെട്ടത്. 60 കഴിഞ്ഞ് ഇന്ന് പെൻഷൻ ഉണ്ട്. പെൻഷൻ ദീർഘകാലത്ത് ഒരുപാട് സമരങ്ങൾക്കനുസരിച്ച് കിട്ടിയതാണ്. ആ പെൻഷൻ 60 വയസ്സ് വരെയുള്ളവർക്കേ അപേക്ഷിക്കാൻ സാധ്യമാകുകയുള്ളൂ. ആദ്യകാലത്തുള്ളവർക്ക് പെൻഷനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ തുടങ്ങിയ സമയത്ത് ആവശ്യമായ ബോധവൽക്കരണം നടക്കാത്തത് കൊണ്ട് അത്തരം ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഈ പ്രയാസത്തെയാണ് സർക്കാർ വാസ്തവത്തിൽ പ്രവാസി ലീഗ് ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് തിരിച്ചു വന്ന പ്രവാസികളുടെ അല്ലെങ്കിൽ പൂർവ്വകാല ആദ്യകാല പ്രവാസികളെ, 60 കഴിഞ്ഞ പ്രവാസികളെ ഭരണകൂടങ്ങൾ കാണാതെ പോകുകയും അവർക്ക് സമ്പത്തും ശേഷിയും ആരോഗ്യമില്ലാത്തത് കൊണ്ട് അവരെ തിരസ്കരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരെ കാണണം എന്ന് പറയാനാണ് പ്രവാസി ലീഗ് പ്രഥമഘട്ടത്തിൽ തന്നെ ഈ സമരം നടത്തിയത്. ഏതെങ്കിലും രീതിയിലുള്ള ഉറപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നോ സമരവുമായി സമരത്തിന് ശേഷമോ മറ്റോ? നേരത്തെ ഞങ്ങൾ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് ഈ 60 വയസ്സ് കഴിഞ്ഞവർ 10 വർഷക്കാലം അംശാദായം ഒന്നിച്ചടച്ചാൽ അവർക്ക് പെൻഷൻ നൽകുന്നതിനെ കുറിച്ച് സമീപനത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ സർക്കാരിന്റെ ധനകാര്യ വകുപ്പ് അത് തള്ളി എന്നാണ് പറയപ്പെടുന്നത്. ഈ 5 വർഷക്കാലം അംശാദായം അടച്ചവർക്ക് ഇപ്പോൾ പെൻഷൻ ഉണ്ട്. എന്നാൽ 10 വർഷക്കാലത്ത് അംശാദായം ഒന്നിച്ചടച്ചാൽ അവർക്ക് പെൻഷൻ കൊടുക്കാമെന്നൊരു നിർദ്ദേശവും തള്ളിയിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമായ മെഡിക്കൽ പരിരക്ഷ പോലും ലഭിക്കുന്നില്ല. വിദേശത്തുള്ളവർക്ക് ചിലപ്പോൾ പെൻഷൻ, ചിലപ്പം ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ചു വന്നവർക്ക് അത്തരത്തിലുള്ള പദ്ധതികൾ പോലുമില്ല. അവർക്ക് ഒന്നും കാണാൻ കഴിയാത്ത ഒരു വലിയ ജനവിഭാഗമാണ് തിരിച്ചു വന്ന പ്രവാസികളുടെ ഭൂരിഭാഗവും. കഴിഞ്ഞ കേരള ലോകസഭയിൽ ഞാൻ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അത്
കേരളത്തിൽ ഒരു മൂന്നാം ലോക കേരളസഭ നടന്നപ്പോ പ്രവാസികൾക്ക് വേണ്ടിയുള്ള വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചതിനെ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പക്ഷെ അതോടൊപ്പം ഞങ്ങൾ പറഞ്ഞു തിരിച്ചു വന്ന പ്രവാസികൾ കേരളത്തിന്റെ കണക്ക് പ്രകാരം അധികമാണ്. അന്ന് ഞങ്ങളുടെ കയ്യിൽ മുഖ്യമന്ത്രി ഒരു നയരേഖ തന്നു. ആ നയരേഖയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ആദ്യത്തെ 2018 കണക്ക് പ്രകാരം കേരളത്തിൽ 13 ലക്ഷം പ്രവാസികൾ തിരിച്ചു വന്നവരുണ്ട് എന്നും കോവിഡ് കാലത്ത് മാത്രം നോർക്ക കൊടുത്ത പോർട്ടൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 17 ലക്ഷമാണ് എന്നും മുഖ്യമന്ത്രി തന്ന രേഖയിൽ 30 ലക്ഷം പ്രവാസികൾ തിരിച്ചു വന്നവരുണ്ട് എന്ന് തന്നെ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ 30 ലക്ഷം പ്രവാസികൾ എന്ന് പറയുന്നത് 30 ലക്ഷം കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങളെ കാണാതെ പോകുന്നത് ദുരന്തമാണ്, ദുരിതമാണ്, അവഗണനയാണ്. ഓക്കെ, തീർച്ചയായും ഞാൻ തിരികെ എത്താം. ശ്രീ ഹനീഫ് അമുനിയൂർ, കെ വി അബ്ദുൽ ഖാദർ, പ്രവാസി വെൽഫെയർ ബോർഡിന്റെ ചെയർമാൻ, നമുക്കൊപ്പം ചേരുമ്പോൾ തിരികെ എത്തുന്ന പ്രവാസി ജീവിതം അവസാനിപ്പിച്ചെത്തുന്ന പ്രവാസികളെ നിരന്തരമായി അവഗണിക്കുന്നു എന്നുള്ളൊരു പരാതി വരുന്നു. അതിൽ പ്രവാസി ലീഗ് മാർച്ച് നടത്തുന്നു. സർക്കാർ കാര്യങ്ങൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പരാതിയിൽ അർത്ഥമുണ്ടോ, സാങ്കത്യമുണ്ടോ? തിരിച്ചു വരുന്ന പ്രവാസികളെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരുകളെക്കാൾ കൂടുതൽ ക്ഷേമ പദ്ധതികൾ ഈ വിഭാഗത്തിന് വേണ്ടി ആവിഷ്കരിച്ചൊരു ഗവൺമെന്റ് തിരിച്ചു വരുന്നവർ അവഗണിക്കുന്നു എന്ന് പറയുന്നതിന്റെ വസ്തുത എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ എന്നുള്ളതല്ലാതെ അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ കേരള പ്രവാസി ക്ഷേമ നിധി തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എനിക്ക് കണക്കുകൾ നിരത്തി പറയാനായിട്ട് കഴിയും. 2008 ശ്രീ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് തിരിച്ചു വരുന്ന ആളുകളെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് ഒരു ക്ഷേമനിധി ആരംഭിക്കുന്നത്. അന്ന് ആ പെൻഷൻ 500 രൂപയായിരുന്നു. 2011 ആ ഗവൺമെന്റ് പോവുകയും UDFന്റെ ഗവൺമെന്റ് വരികയും ചെയ്തു. സമരം നടത്തിയ ലീഗുകാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഗവൺമെന്റിന് ലീഗിന്റെ പിന്തുണയുണ്ടായിരുന്നു. 5 വർഷക്കാലം ആ ഗവൺമെന്റ് ഭരിക്കുകയും ചെയ്തു. 2016 അതായത് 2011 മുതൽ 2016 അഞ്ചു വർഷം ഭരണ കയ്യിലുണ്ടായിരുന്നിട്ടും 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ UDF ഗവൺമെന്റ് തയ്യാറായില്ല. അതൊരു ചരിത്രമാണ്. 16 ശ്രീ പിണറായി വിജയൻ വന്ന ശേഷമാണ് 500 എന്നുള്ളത് ആദ്യം 2000 രൂപയായിട്ടും പിന്നീട് 3000, 3500 എന്നുള്ള നിരക്കിൽ അത് വർദ്ധിപ്പിച്ചത്. അപ്പോ ഈ ഗവൺമെന്റ് തിരിച്ചു വരുന്നവരെ അവഗണിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സാങ്കത്യവുമില്ല. മറ്റൊരു കാര്യം, NDPRM എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അത് തിരിച്ചു വരുന്നവർക്ക് വേണ്ടി പ്രധാനമായിട്ടും ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അനുസരിച്ച് ഇത്രയധികം സഹായം നൽകിയ ഒരു ഗവൺമെന്റ് വേറെ ഉണ്ടായിട്ടില്ല. സർക്കാർ സ്ഥാപനങ്ങൾ വഴി പിന്നോക്ക വികസന കോർപ്പറേഷൻ, SC ST കോർപ്പറേഷൻ, പ്രവാസി സഹകരണ സംഘങ്ങൾ, ഇതെല്ലാം വഴി ധാരാളം പ്രൊജക്ടുകൾ ഇതിനകം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് തിരിച്ചു വരുന്നവരെ അവഗണിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഇതിൽ പരം എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ലീഗ് പറയുന്നത്? നേരത്തെ തങ്ങൾക്ക് ഭരണം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അങ്ങനെ യാതൊരു സ്കീമും പ്രാവർത്തികമാക്കിയിട്ടില്ലാത്തവരാണ് ഇപ്പോ ഈ കോലാഹലവുമായിട്ട് വന്നിട്ടുള്ളത്. അത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, രാഷ്ട്രീയമായിട്ടുള്ള സമരം മാത്രമാണ്. പക്ഷെ അപ്പോഴും പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം 60 വയസ്സുവരെ ഉള്ളവർക്ക് മാത്രമാണ് എന്നുള്ളൊരു പരാതി, അത് മാറ്റണമെന്നുള്ളൊരാവശ്യം, അതോടൊപ്പം തന്നെ ഈ പുനരധിവാസ പാക്കേജ്, പെൻഷൻ മുതലായ വിഷയങ്ങളിലെല്ലാം കൂടുതൽ ഇടപെടൽ വേണമെന്നുള്ള ആവശ്യങ്ങളെല്ലാം അക്കമിട്ട് നിർത്തിയാണല്ലോ ഈ സമരം നടത്തിയിരിക്കുന്നത്. പ്രവാസി ക്ഷേമനിധി ചേരാനുള്ള പ്രായപരിധി 60 വയസ്സ് ആക്കി. ആദ്യം 55 60 വയസ്സായിട്ട് പിന്നീട് ഉയർത്തുകയാണ് ചെയ്തത്. ഒരു ക്ഷേമനിധിക്ക് ഒരു ഒരു ചേരാൻ ഒരു പ്രത്യേക പ്രായപരിധി, റിട്ടയർമെന്റിന് പ്രത്യേക പ്രായപരിധി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ റിട്ടയർമെന്റ് പിന്നെയും 5 വർഷം, ഇപ്പൊ തന്നെ 65 വയസ്സാണ്, 65 വയസ്സിന് ഇനി പെൻഷൻ പ്രായം 70 ആക്കാൻ പറ്റുമോ? അത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല. 1, 2, ഇത് നേരത്തെ ആലോചിച്ചൊരു കാര്യമാണ്. ക്ഷേമനിധിയുടെ പ്രായപരിധി ഇനി വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. UDF ഗവൺമെന്റ് കാലത്ത് നിയമസഭയിൽ അന്നത്തെ പ്രവാസികാര്യമന്ത്രി KC ജോസഫ് വച്ചിട്ടുള്ള മറുപടികൾ എന്റെ കയ്യിലുണ്ട്. അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിലവിൽ എന്നുള്ളതാണ് 1. 2, ഈ സംഖ്യ കുറവാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പോ 40,000 ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട്.
ഒരു മാസത്തെ പെൻഷന് ഏകദേശം 16 കോടിയോളം രൂപ ചെലവ് വരുന്നുണ്ട്. നമുക്ക് അംശാദായം വഴി ലഭിക്കുന്നത് ഏകദേശം 9 കോടി രൂപ മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റ് സഹായമുണ്ട്, പക്ഷെ അത് നമുക്ക് ആവശ്യത്തിന് തികയുന്നില്ല. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ പെൻഷൻ തുക ഇനി ഉയർത്തുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിലവിൽ ആ ക്ഷേമ പദ്ധതി മുടങ്ങാതെ, പെൻഷൻ മുടങ്ങാതെ കൊണ്ടുപോവുക എന്നുള്ള ജോലിയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. മറ്റൊരു കാര്യം, പുനരധിവാസ പദ്ധതി എന്നതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത്? തിരിച്ചു വരുന്നവർക്ക് സർക്കാർ ഏജൻസികൾ മുഖേന തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്ന സ്കീമുകൾ ഒരുക്കുക എന്നുള്ളതല്ലാതെ ചെറിയ പുനരധിവാസ പദ്ധതിയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് കൂടുതൽ വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. നിലവിൽ സംസ്ഥാന ഗവൺമെന്റ് സഹായ പദ്ധതികൾ, സാന്ത്വനം പോലെയുള്ള പദ്ധതികൾ നോർക്ക വഴി നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പുനരധിവാസ പദ്ധതികൾ ഈ ഗവൺമെന്റ് പ്രാവർത്തികമാക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയാനുള്ളത്. അതേസമയം എനിക്ക് മറ്റൊരു അഭിപ്രായമുള്ളത്, എന്തുകൊണ്ടാണ് ലീഗ് രാജ്ഭവന് മുന്നിൽ സമരം നടത്താത്തത്? കേന്ദ്ര ഗവൺമെന്റ് പ്രവാസികൾക്ക് വേണ്ടി ഒരു രൂപ പോലും മാറ്റിവെക്കുന്നില്ല. ഇപ്പൊ ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ക്ഷേമ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു വിഹിതം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മനോഹരമായി ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാക്കി മാറ്റാനായിട്ട് കഴിയും. അതുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും, അതായത് അവരുടെ സംഘടനകൾ ഉൾപ്പെടെ, നമുക്ക് സംയുക്തമായിട്ട് ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം ഉണ്ടാവണം, സഹായം ഉണ്ടാവണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് ഒരു സംയുക്ത പോരാട്ടത്തിന് കേരള പ്രവാസി സംഘം സന്നദ്ധമാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, നന്ദി. ശ്രീ കെ വി അബ്ദുൽ ഖാദർ ഗൾഫെറ്റിനോട് പ്രതികരിച്ച ശ്രീ ഹസൻ ജാലീൽ. ഈ വിശദീകരണങ്ങളും ന്യായീകരണങ്ങളുമാണ് സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്, പ്രവാസി ക്ഷേമ വെൽഫെയർ ബോർഡിന്റെ ഭാഗത്തുനിന്നുള്ളത്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് പ്രവാസി ലീഗ് ഉന്നയിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത്. അതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, സാങ്കേതിക തടസ്സങ്ങൾ അക്കമിട്ട് പറയുന്നു, അത് വിശ്വസനീയമാണോ? അത് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, അങ്ങനല്ല. അദ്ദേഹം ഇപ്പോ പറഞ്ഞിട്ടുള്ളത് ശരിയായ രാഷ്ട്രീയമാണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയം പറയുന്നേ ഇല്ല. പിന്നെ 500 രൂപയിൽ നിന്ന് വർദ്ധിപ്പിച്ചത് മുഴുവൻ LDF സർക്കാർ വന്നപ്പോഴാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇവിടെ പിന്നെ കഴിഞ്ഞ UDFന്റെ അമ്മൻചാണ്ടി മന്ത്രിസഭ ഉള്ള സമയത്ത് ഈ പെൻഷൻ പിന്നെ തുകയിൽ വർധനമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ അപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്നത് പിന്നെ കേന്ദ്രത്തിൽ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ കേരളത്തിൽ ഇത്രയേറെ പിന്നെ ആളുകൾ, മലയാളികൾ, പിന്നെ അത്ര എണ്ണം മറ്റു സംസ്ഥാനത്തു നിന്നും ആളുകൾ പിന്നെ ഗൾഫ് രാജ്യത്തില്ല. അപ്പം തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് പ്രവാസികളുടെ പുനരധിവാസവും അതുപോലെ തന്നെ അവർക്ക് അർഹമായിട്ടുള്ള പരിഗണനയും അവർക്ക് പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു കൊടുക്കേണ്ടത് കേരളത്തിന്റെ ഗവൺമെന്റ് തന്നെയാണ്. ഇപ്പൊ 1-2 തവണ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നെ UAE സന്ദർശിക്കുകയും അവിടെ വെച്ച് എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകി ഏതെങ്കിലും ഒരെണ്ണം നടപ്പിലാക്കിയതായിട്ട് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? 6 മാസത്തെ ശമ്പളം വരെ കൊടുക്കാമെന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു. അതൊന്നും വേണ്ട, 6 മാസത്തെ ശമ്പളമൊന്നും വേണ്ട. ഭാവിയിൽ ഇപ്പൊ കഴിഞ്ഞ കാലത്തെ പോലെയല്ല, ഇപ്പൊ സൗദിക്ക് പുറമെ UAE ഒമാനും ഒക്കെ സ്വദേശി വൽക്കരണം ശക്തിപ്പെടുത്തുകയാണ്. അത് അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ പിന്നെ കേരളത്തിലേക്ക് മടങ്ങേണ്ടി വരും, സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരേണ്ടി വരും എന്നുള്ളത് നമ്മൾ കാണണം. അപ്പൊ അവരെയൊക്കെ പുനരധിവസിപ്പിക്കുവാനും അവർക്ക് പിന്നെ തൊഴിൽ ലഭിക്കുന്ന ഒരേ പദ്ധതി നടത്തി എന്ന് പറയുന്ന ഏതാണ് പ്രവാസികൾക്ക് പിന്നെ തൊഴിൽ ലഭിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾ ഏതാണ് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്? ഗവൺമെന്റുകൾ വിചാരിച്ചാൽ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കാനൊക്കെ കഴിയും. ഇവനെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന അത്ര ആയില്ലെങ്കിലും അതിന്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും നടപ്പിലാക്കാൻ കഴിയില്ലേ? എന്തുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രവാസികൾക്ക് അങ്ങനെ ഒരു സംവിധാനം നടത്തി കൊടുത്തുകൂടാ? സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് വിഹിതത്തെ കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നല്ലോ, അതിൽ ഉണ്ടാകുന്ന കമ്മി കേന്ദ്ര സർക്കാരിന് ചില കാര്യങ്ങൾ ഈ വിഷയത്തിനകത്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതിനകത്ത് അത് ഇരുമുന്നണികൾക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കൂട്ടായ ഒരു ശ്രമം ഉണ്ടാകണമെന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ? കൂട്ടായ ശ്രമത്തിന് നല്ല തന്നെയാണ്, നമ്മൾ എതിര് പറയുന്നില്ല, ഞങ്ങൾ ആരും അതിനിപ്പോ എതിര് പറയുന്നില്ല. കൂട്ടായ ശ്രമമായാലും അപ്പൊ അതാത് പിന്നെ കാലഘട്ടത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ്
പിന്നെ കേന്ദ്രത്തിൽ പിന്നെ സമ്മർദ്ദം ചെലുത്തി പദ്ധതികളൊക്കെ പിന്നെ നടപ്പാക്കാനും പിന്നെ കാര്യങ്ങളൊക്കെ നേടിത്തരാനും ഒക്കെ ശ്രമിക്കേണ്ടതവരല്ലേ. അപ്പൊ ഞങ്ങളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പൊ ഡൽഹിയിൽ പോയി സമരം ചെയ്യാനും ഞങ്ങൾക്ക് സമരം ചെയ്യാനുണ്ട്. ഞങ്ങൾ ഇവിടെ വല്ലപ്പോഴും ലീവിന് വരുന്നവരല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ സംഘടിതമായിട്ട് ഒരു ശക്തിയായി പോയി സമരം ചെയ്യാനുള്ള സമയവും സന്ദർഭവും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ഇപ്പൊ തന്നെ കേരളത്തില് പിന്നെ ഗൾഫ് സമാനമായ രീതിയിൽ മറ്റു ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരികയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ഗവൺമെന്റിന്റെ ഏതെങ്കിലും പ്രൊജക്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ടൗണുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന കൈകോർക്കുന്ന വിധത്തിൽ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്നതും അതിൻ്റെ പിന്നിലൊക്കെ പിന്നെ 99% പ്രവാസികളുടേതാണ്. അല്ലാതെ ഗവൺമെന്റിന്റെ ഏതെങ്കിലും പ്രൊജക്ടുകൾ പണിതീർക്കം വരുന്നവരാണ് ഇവരൊക്കെ. ഇത്രയൊക്കെ വികസനവും പിന്നെ കാര്യങ്ങളും നിറവും കോലവും ഒക്കെ പ്രവാസികളാണ് ഈ നാട്ടിലുണ്ടാക്കി കൊടുക്കുന്നത്. അവരെ പരിഗണിക്കാൻ പറയുമ്പോൾ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല. ഇത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ഇരുളടഞ്ഞതാണ്. എല്ലാ പ്രവാസികളെയും ഒരുപോലെ കാണരുത്. ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളായിട്ടുള്ള പ്രവാസികളെ പ്രത്യേകം പരിഗണിക്കണം. ഞങ്ങൾ പറയുന്നത് BPL ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാകണം. വാടക വീട്ടിൽ താമസിക്കുന്ന ഏതെങ്കിലും ഞാൻ തിരികെ എത്താം. ശ്രീ ഹസൻ ജാലൽ, ശ്രീ ഹനീഫ, 60 വയസ്സ് കഴിഞ്ഞവർക്ക് അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ന്യായങ്ങൾ, അതിന് ഒരു ടെക്നിക്കൽ വശമില്ലേ? ഏത് പദ്ധതിയാണെങ്കിലും ഒരു റിട്ടയർമെന്റ് പരിധിയുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് സാങ്കേതികമായി മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിഷയം നിൽക്കുന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ധനവകുപ്പ് ഇത് തള്ളുന്നതിന് കാരണവും ഒരു പക്ഷേ അത് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന, നിങ്ങൾ സമരം ചെയ്യുന്ന, മാർച്ച് നടത്തിയ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എങ്ങനെ മുന്നോട്ട് പോകും? അബ്ദുൽ ഖാദർ പറഞ്ഞത് രാഷ്ട്രീയമാണെന്ന്. ഞാൻ ഇതിന് രാഷ്ട്രീയം പറഞ്ഞില്ല. ഞാൻ രാഷ്ട്രീയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നമ്മളെപ്പോഴും പറയുന്നത് ഞങ്ങൾ പ്രവാസികളുടെ വിഷയത്തിൽ രാഷ്ട്രീയക്കാരാകാം. രാഷ്ട്രീയം പറയുകയാണെങ്കിൽ പ്രവാസി ഈ പ്രവാസി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു. ആ രൂപീകരിച്ചതിൽ ഒരാളെപ്പോലും മറ്റേ CPMന്റെ അനുയായികളല്ലാതെ ഒരാളെയും അവരെടുത്തില്ല. മറ്റെത്ര പ്രവാസി സംഘടനകൾ പുറത്തുണ്ട്? പ്രവാസികൾക്ക് കമ്മീഷൻ നിശ്ചയിച്ചു. ആ കമ്മീഷനിൽ എത്ര പേര് പുറത്തുള്ളവരുണ്ട്? ഞങ്ങളിതിൽ രാഷ്ട്രീയമല്ല പറയുന്നത്. ഞങ്ങള് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി കടല് കടന്നു പോയി വിയർപ്പൊടുക്കി ആദ്യകാല പ്രവാസികൾ തിരിച്ചു വന്ന് ജീവിതത്തിന്റെ ദുഷ്ടതയും കഷ്ടതയും അനുഭവിക്കപ്പെടുമ്പോൾ അവർക്കൊരു ആശ്വാസം നൽകാൻ സർക്കാർ തയ്യാറാകണം എന്ന് പറഞ്ഞത് ന്യായമാണ്. അത് 60 വയസ്സ് കഴിഞ്ഞവരാണ് ആദ്യകാല പ്രവാസികൾ. അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച. അവർ കഷ്ടപ്പെടുകയും കണ്ണീരൊഴുക്കുകയും പട്ടിണി കിടക്കുകയും രോഗം കിടന്ന് ദുരിതമനുഭവിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്ക് ആശ്വാസത്തിന് വഴി കണ്ടെത്തണം എന്ന് പറയുന്നതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊന്ന്, പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ സാഹിബ് പറഞ്ഞത് ഞങ്ങൾ മറ്റു സമരം നടത്തിയില്ല എന്നാ. പ്രവാസി സംഘം ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ കൊണ്ടുപോയ ആളിനേക്കാൾ 4 ഇരട്ടി ആളുകളെ കൊണ്ട് പാർലമെന്റിന് മുമ്പിലേക്ക് മാർച്ച് നടത്തിയവരാണ് പ്രവാസി ലീഗ്. രാജ്ഭവന്റെ മുമ്പിലേക്ക് 10,000 വരുന്ന പ്രവർത്തകന്മാരെ കൂട്ടിയൊഴിച്ച് സമരം നടത്തിയവരാ പ്രവാസി ലീഗ്. ഞങ്ങൾക്ക് കേന്ദ്രമോ കേരളമോ എന്നുള്ളതല്ല, ഞങ്ങളുടെ മനസ്സിൽ പ്രവാസികളാണ്. പ്രവാസികൾക്ക് വേണ്ടി ക്ഷേമം ഉണ്ടാകണം എന്നത് തന്നെയാണ്. ഇത് മറ്റൊന്ന് പറയുന്നത് 60 വയസ്സുകാർക്ക് ഇവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള നിയമപരമായ പെൻഷൻ പ്രായമാണ്. ഇവർ സർക്കാരിൽ ജോലി ചെയ്തുകൊണ്ടൊന്നും തിരിയുന്നവരല്ല. ഇവര് വിദേശ നാടുകൾ പോയി തിരിച്ചു വന്ന് 60 കഴിഞ്ഞവരാണ്. അവരെ സംരക്ഷിക്കപ്പെടാനുള്ള മാർഗങ്ങൾ, പെൻഷൻ നൽകാൻ കഴിയുന്ന മറ്റു മാർഗങ്ങൾ കഴിയണം പ്രവാസി ക്ഷേമനിധി ബോർഡ്. പ്രവാസികളെ സേവിക്കാനുള്ള പെൻഷൻ നൽകാൻ മാത്രമല്ലല്ലോ ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കുന്നത്, അതിന് മറ്റ് പ്രായോഗിക മാർഗങ്ങൾ അത് കാണണം. എന്തുകൊണ്ട് 60 വയസ്സുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല? 60 ദിവസം കഴിഞ്ഞവർക്ക് ക്ഷേമനിധിയിൽ 55 വയസ്സാണ് ക്ഷേമനിധിയുടെ കട്ട് ഓഫ് ഡേറ്റ്. എന്നാൽ അത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ലാസ്റ്റ് അവസാന കാലഘട്ടങ്ങളിൽ അത് 60 ആക്കി വർദ്ധിപ്പിച്ചു. അപ്പോഴാണ് 65 വയസ്സ് വരെ ഉള്ളവർക്ക്, അംഗത്വമുള്ളവർക്ക് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുന്ന സംവിധാനം ഉണ്ടായത്. അത് 65 ആക്കിയാൽ, അല്ലെങ്കിൽ 70 ആക്കിയാൽ എന്തുവരാനാണ്? അവർ ജീവിതകാലം അല്ലേ പെൻഷൻ കൊടുക്കേണ്ടി വരുള്ളൂ? അവർക്ക് മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ലല്ലോ. അവരടക്കുന്ന അംശാദായത്തിന്റെ കണക്കല്ലേ അത്? വെറും തരത്തിലുള്ള അദ്ദേഹം ഭരണകക്ഷിയുടെ ഒപ്പം നിൽക്കുന്ന ആളെന്ന നിലക്ക് ഉള്ള ഒരു സമീപനമാണ് പ്രിയപ്പെട്ട ഖാദർ സാഹിബ് പറയപ്പെടുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. ഞാൻ പറയുന്നത് ഈ സാധാരണ പ്രവാസികളാണ് കേരളത്തിലുള്ളവർ മുഴുവനും. അവരൊക്കെ അവർ അസംഘടിത തൊഴിലാളികളാണ്, തിരിച്ചു വന്നവർ. അവർക്ക് മറ്റു തരത്തിലുള്ള ജീവിക്കാനുള്ള മാർഗങ്ങളുമില്ല. ഇപ്പൊ പ്രധാന ഇപ്പോൾ ലോക കേരള 3rd ലോക കേരളസഭ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി പോയത് അമേരിക്കയിലേക്കാണ്, അവിടെയുള്ള സെനാഡ്യന്മാരായ പ്രവാസികളെ കാണാൻ. ആസ്ട്രേലിയയിലേക്കാണ്, അവിടെയുള്ള സമ്പന്നന്മാരെ കാണാനാണ്. ഇനി പോകാനിരിക്കുന്നത് സൗദിയിലേക്കാണ്, ദുബായിലേക്കാണ്, അവിടെയുള്ള ധനാഢ്യന്മാരെ കാണാനാണ്. അവരെയല്ല കാണേണ്ടത്,
ലേബർ ക്യാമ്പുകളിലും മറ്റൊന്നും അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ പണിയെടുത്ത് ആടിനമേച്ച് അതല്ലെങ്കിൽ മരുഭൂമിയിലെ വിയർപ്പൊഴുക്കി തിരിച്ചു വന്ന നൂറുകണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് പ്രവാസികൾ കഷ്ടമനുഭവിക്കുന്നവർ തിരിച്ചു വന്നവരുണ്ട്. അവരെ കാണാൻ കഴിയണം. അവരെ കാണുമ്പോഴാണ്, അവർക്ക് വേണ്ടി സേവനം നൽകുമ്പോഴാണ്, അവരോടൊപ്പം നിൽക്കുമ്പോഴാണ് മനസാക്ഷി ഉണ്ടാകില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ശ്രീ ഹരിഫ, പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് അതും ആവശ്യങ്ങൾ നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പഞ്ചായത്ത് പദ്ധതികളിൽ നിശ്ചിത തുക നീക്കി വെക്കുക, അപ്പോഴും അത് എന്ത് തരം പുനരധിവാസമാണ് എന്നുള്ളതിലൊരു ഒരു ഒരു ആശയക്കുഴപ്പം പ്രവാസി ക്ഷേമ വെൽഫെയർ ബോർഡിനുണ്ടോ? എനിക്ക് പറയാനുള്ളത് പറയാൻ കഴിയണം. ഒന്ന്, പുനരധിവാസം നേരത്തെ പറഞ്ഞ NDPRM പേരിൽ ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് വായ്പ കൊടുക്കുന്നുണ്ട് എന്നാണ്. NDPRM നൽകുന്നത് എന്താണ്? പ്രവാസികൾക്ക് വായ്പയാണ്. ഇന്നത്തെ ഇവിടെയുള്ള തിരിച്ചു വന്നവരും അല്ലാത്തവരുമായ പ്രവാസികളൊന്ന് കണക്കെടുത്താൽ, ഞങ്ങൾ പറയുന്നതാണ് അവരെ കണക്കെടുക്കണം, അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം, സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കണം. ഞങ്ങൾ പറയുന്നു അവർ കണക്കെടുത്താൽ 70-75% പ്രവാസികളുടെയും വീടിന്റെയോ അല്ലെങ്കിൽ കയ്യിലുള്ള ആധാരങ്ങൾ ബാങ്കുകളിലാണ്, വ്യത്യസ്ത ബാങ്കുകളിൽ. അത് ഒന്നുകിൽ വീടുണ്ടാക്കാൻ, അല്ലെങ്കിൽ കടം വെട്ടാൻ, അല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിന്, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന്, അല്ലെങ്കിൽ ഒരു പിടി മണ്ണ് വാങ്ങാൻ, ഇങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ദേശസാൽക്കൃത ബാങ്കുകളിലോ അല്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങളിലോ കിടക്കുകയാണ്. അവർക്കാണ് തിരിച്ചു വന്ന ആളുകൾക്ക് വീണ്ടും വായ്പ കൊടുക്കുന്നത്. ഈ വായ്പയോ, വായ്പ 4 വർഷക്കാലം മര്യാദക്കടച്ചാൽ അല്ലെങ്കിൽ അടവ് തെറ്റാതെ അടച്ചാൽ സബ്സിഡി കൊടുക്കുമെന്നാണ് പറയുന്നത്. 4 വർഷക്കാലത്തെ അടച്ച് തെറ്റിയാലോ അവര് സബ്സിഡിയില്ല, ഇളവില്ല. അതും ദേശസാൽക്കൃത ബാങ്കുകളോ നേരത്തെ പറഞ്ഞ ബാങ്കുകളോ അവരുടെ നിയമങ്ങൾക്കനുസരിച്ചാണ് വായ്പ കൊടുക്കുന്നത്. സർക്കാർ അതിന് ഗ്യാരണ്ടിയില്ല, സർക്കാർ ഈ സബ്സിഡി കൊടുക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് വായ്പയല്ല പ്രവാസികൾക്ക് വേണ്ടത്, അവർക്ക് വേണ്ടത് ജീവിക്കാനുള്ള സംവിധാനത്തെ കുറിച്ച് സർക്കാർ കാണലാണ്. അതാണ് ഞങ്ങൾ നേരത്തെ അവരോട് പറഞ്ഞത്. അതാണ് നേരത്തെ പറഞ്ഞതിൽ നിന്ന് നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഉത്തരവും അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ എന്തൊക്കെ പുനരധിവാസം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നതിന്, സർക്കാരിന്റെ അടുത്ത് പണമില്ല എന്നുള്ളത്, സർക്കാരിന് ഇതിലേക്ക് കൂടുതൽ ചെയ്യാൻ കഴിയില്ല എന്ന നിർദ്ദേശം ഒരു പക്ഷേ സ്വാഭാവികമാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന പദ്ധതി വിഹിതങ്ങളിൽ പിന്നെ പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകമായ തുക നീക്കിവെക്കണമെന്ന്. SSAക്ക് പണം നീക്കിവെക്കുന്നുണ്ടല്ലോ, വനിതാ ഘടക പദ്ധതി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ പ്രവാസി വികലാംഗങ്ങൾക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ, പിന്നെ കാർഷിക മേഖലയിലേക്ക് മാറ്റിവെക്കാനുള്ള നിർദ്ദേശമുണ്ടല്ലോ. ഇങ്ങനെ ഓരോന്നിനും സർക്കാർ നിശ്ചിത ശതമാനം ത്രിതല പഞ്ചായത്തുകൾ നീക്കിവെക്കാനുള്ള ഒരു നിശ്ചിത ശതമാനം തുക പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകൾ പ്രവാസി ക്ഷേമത്തിന് വേണ്ടി നീക്കിവെക്കണമെന്നും, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ഒരു പ്രവാസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കണമെന്നാണ് പ്രവാസി ലീഗ് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാലോ 4-5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉണ്ടല്ലോ, വികസനം, ധനകാര്യം, ക്ഷേമം, ആരോഗ്യം ഒക്കെ. അതേപോലെ ഒരു പ്രവാസി ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയാൽ ആ പ്രവാസി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിൽ ഗ്രാമപഞ്ചായത്തുകളുടെ സാധാരണക്കാരായ പ്രവാസികൾക്ക് ആവശ്യമായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റുപ്യയുടെ വികസനം നടത്താൻ കഴിയും. സർക്കാരിന് ഒരു ഫണ്ടും കൊടുക്കേണ്ട, ഗ്രാമപഞ്ചായത്തിന് ഓക്കെ. തീർച്ചയായും ശ്രീ ഹനീഫ മുനീർ, സമയപരിമിതി കൊണ്ട് കൂടിയാണ് ഞാൻ ഇടപെടുന്നത്. ഹസൻ ജാലിൽ ഒപ്പം ഹനീഫ മുനീർ. തിരിച്ചെത്തുന്ന പ്രവാസികൾ ഭൂരിഭാഗവും ജീവിത പ്രയാസങ്ങൾ നേരിടുന്നവരാണ്. കൂടുതൽ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള ആവശ്യം പ്രവാസി ലീഗിന്റെ പ്രവാസി സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ സർക്കാരിന് കൂടുതൽ സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാക്കണം എന്നുള്ള നിലപാട് സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. വളരെയധികം നന്ദി ഹസൻ ജാലിലൊപ്പം ശ്രീ ഹനീഫ മുനീർ ചർച്ചയിൽ പങ്കെടുത്തതിന്. പൂർണ്ണമാകുകയാണ് ഗൾഫേറ്റ്. നമസ്കാരം.